അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമ്മളെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടാവൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ പരിഗണിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്നുള്ളത് നമ്മുടെ വേസ്റ്റുകൾ അത് എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, അപ്പോൾ നമ്മളത് എവിടെ ഉപേക്ഷിക്കും എന്നത് വലിയ ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അങ്ങനെ ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിലും നമ്മുടെ അലമാരയിലുമെല്ലാം നമ്മൾ വെറുതെ സൂക്ഷിക്കും. അതുകൊണ്ട് എന്തൊക്കെയോ ഒരു പ്രയോജനമുണ്ട്, അല്ല എപ്പോഴെങ്കിലും അതുകൊണ്ടൊരാവശ്യം വരാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് അതവിടെ വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ എവിടെ പരിശോധിച്ചാലും ഉണ്ടായിരിക്കും. എന്നിട്ടൊരു 8-ഓ 10-ഓ കൊല്ലം അവിടെ വെച്ചതിന് ശേഷം നമ്മളതെടുത്ത് വലിച്ചെറിയും. അപ്പം എന്താണ്, ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതുകൊണ്ട് ആവശ്യമില്ല നമുക്ക്. പക്ഷേ ഒരു ആവശ്യമുണ്ടെന്നുള്ളൊരു സംശയം പോലും അതിനെ സൂക്ഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ ഒന്നിനോടുള്ള ആവശ്യമാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ നമ്മൾ ആരാവട്ടെ, നമ്മളൊരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ എവിടെ കഴിയുകയാണെങ്കിലും നമ്മളെക്കൊണ്ട് ചില പ്രയോജനങ്ങൾ അവിടെ ജീവിക്കുന്നവർക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പല ആളുകളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ഞാനൊന്നും ചെയ്യേണ്ടതില്ല, എനിക്കെല്ലാം എല്ലാവരും ചെയ്തു തരണം, എനിക്ക് പ്രത്യേകിച്ച് കടമകളൊന്നുമില്ല, ഞാൻ കുറേ കാലം ചെയ്തില്ലേ, കുറേ കാലം പ്രവർത്തിച്ചില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് നമ്മളെ മറ്റുള്ളവർക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളുമായുള്ള ബന്ധം നിലനിൽക്കുന്നത്. ഒരുപക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആളുകൾ മരിക്കുന്ന സമയത്ത് ആ മരണ വീട്ടുകളിൽ നടക്കുന്ന വിലാപങ്ങളും വിഷമങ്ങളും കരച്ചിലുകളും. അവിടെ ഏറ്റവും അധികം ഒരാൾ മരണപ്പെടുമ്പോൾ കരയുന്നത് ആരാണ്? അയാളുടെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഭർത്താവായിരിക്കും. കാരണം ജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെടുന്ന പോലെ, അവർക്ക് പ്രയോജനം ലഭിക്കുന്ന പോലെ മറ്റാർക്കും ലഭിക്കുന്നില്ല. ഒരുപക്ഷേ ഒരു ചെറിയ കുഞ്ഞ് ഉമ്മയുടെ മരണത്തോടുകൂടെ കാണിക്കുന്ന വിഷമങ്ങൾ നമുക്ക് പലപ്പോഴും വേദനയുണ്ടാക്കണം. കാരണം ആ കുട്ടിക്ക് ഉമ്മയില്ലാതെ നിലനിൽക്കാനേ പറ്റില്ല. അപ്പോൾ എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നതും നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നതും. അതുകൊണ്ടാണ്, അതുകൊണ്ട് എത്ര തന്നെ പ്രായമായവരാണെങ്കിലും വീട്ടിലെന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒന്നിനും കഴിയില്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളെങ്കിലും, അവനവൻ്റെ കാര്യങ്ങളിൽ ചിലതെങ്കിലും നമ്മൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കണം. എല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ വിളിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് അവർക്ക് നമ്മളെക്കൊണ്ടറിയാതൊരു വിഷമമുണ്ടാകും. ഒരുപക്ഷെ അവരതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിലും അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നമ്മളെക്കൊണ്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ഒരു പ്രയാസം മറ്റുള്ളവന് വരുത്താതെ പരമാവധി പ്രയോജനപ്രദമായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പ്രായമായ ആളുകൾ, അവർക്ക് ഭയങ്കര പരിമിതികളുണ്ട്, അശക്തികളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എങ്കിലും വീട്ടിൽ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ഉപ്പേരിക്ക് അരിയുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തൊരു ചെയറിട്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, അതൊരു വലിയ പണിയാണ്. ഇപ്പോൾ ഒരു മത്സ്യം ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഇപ്പോൾ ഒരു ചെമ്മീൻ കിട്ടി അതൊന്ന് ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും എടുത്ത് ശരിയാക്കണം. ഒരു പക്ഷേ വെറുതെ ഇരുന്ന് കൊണ്ട് നമുക്കൊരു അധ്വാനമില്ലാതെ ഒരു ഇരുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊരു വലിയ സേവനമാണത്. ഒരു നല്ല തിരക്കുള്ള ഒരാൾ വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ അതൊരു വലിയ പ്രയോജനമായി, വലിയൊരു ഉപകാരമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും പ്രായം കൂടിയ ആൾക്കാരാണെങ്കിലും, ചില വീടുകളിലൊക്കെ വിവാഹം കഴിഞ്ഞാൽ ഈ പിന്നെ ആൺകുട്ടികളുടെ മാതാക്കൾ അമ്മായിമ്മമാർ അവർ വെറുതെ ഇരിക്കും.
അവർക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെയധികം ചെറുപ്രായത്തിലൊരു പെൺകുട്ടി അടുക്കള മുഴുവനും ഓടി തളർന്ന് വിഷമിക്കുമ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് ഇവരെ ആശ്രയിക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയൊക്കെ പല പെൺകുട്ടികളും പ്രസവിച്ച വളരെ ചെറിയ കുട്ടികളെ അവർ തൽക്കാലം വീട്ടിൽ നിർത്തി പോരേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് ദൂരസ്ഥലങ്ങളിൽ ജോലി കിട്ടുമ്പോൾ ചെറിയ കുട്ടികളെ തന്നെ അവരെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ആവശ്യമുള്ള സന്ദർഭത്തിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് നമ്മളോടുണ്ടാകേണ്ട ഒരു മാനസിക ബന്ധം ഇല്ലാതായി പോകും എന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും അനിവാര്യമായ ഒന്നായി മാറുക. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടിയില്ലെങ്കിൽ ആ ക്ലാസ് അപൂർണമാകുന്ന രൂപത്തിൽ ആ ക്ലാസ്സിലെ കാര്യങ്ങൾ, സ്കൂളിലെ എല്ലാ അധ്യാപകന്മാരും വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു അധ്യാപകൻ ഇല്ലെങ്കിൽ സ്കൂൾ മുഴുവനും ഒരു ശൂന്യത അനുഭവപ്പെടും വിധം നമ്മൾ മറ്റുള്ളവരിലേക്ക് ആവശ്യക്കാരായി മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിലേ നമ്മുടെ ബന്ധങ്ങൾ നിലനിന്ന് പോവുകയുള്ളൂ.